നമസ്കാരം. പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അശ്വിനി മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ശരത് പൂർണിമ ആഘോഷിക്കുന്നത്. ഈ ദിവസം ചന്ദ്രൻ പൂർണമായി പ്രകാശിക്കുകയും കൂടാതെ ഈ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുകയും ചെയ്യുന്നു. ഇതുമാത്രമല്ല, ശരത് പൂർണിമ ദിവസം ചന്ദ്രക്കലകളിൽ നിന്ന് അമൃത് പൊഴിയും എന്നാണ് വിശ്വാസം. അശ്വിനി മാസത്തിലെ പൗർണമി ദിവസം നമ്മൾ വീട്ടിൽ കൊളുത്തുന്ന വളരെ ലളിതമായ ദീപ വഴിപാടിലൂടെ നമ്മുടെ ജീവിതം പ്രകാശമായി മാറും എന്ന് തന്നെ പറയാം. പൗർണമി ദിവസം ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏത് തരത്തിലുള്ള കടമുണ്ടെങ്കിലും അതെല്ലാം തീരുകയും സമ്പത്ത് അധികമായി നമ്മുടെ വീട്ടിൽ വന്നു ചേരുന്നതുമാണ്. പൗർണമി ദിവസം ഇരട്ടി ഫലസിദ്ധി തരുന്ന ഈ ദീപ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഈ വീഡിയോയിൽ പറയുന്ന സമയത്ത് തന്നെ കൃത്യമായി ഈ വിളക്ക് കൊളുത്തേണ്ടതാണ്. കാരണം അത്യധികം ശക്തിയാർന്നതാണ് ഈ ദീപ വഴിപാട്. പൊതുവായി ഓരോ മാസവും പൗർണമി ദിവസം വരാറുണ്ട്. അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങൾ അതീവ ശക്തിയാർന്ന ദിവസങ്ങളാണ്. അമാവാസി ദിവസം എങ്ങനെയാണോ നമ്മൾ പിതൃവഴിപാട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് പൗർണമി ദിവസം ശിവഭഗവാനുള്ള വഴിപാടും ദേവിക്ക് വേണ്ടിയുള്ള വഴിപാടും ചെയ്യുന്നതിലൂടെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ഇനി അശ്വിനി മാസത്തിലെ പൗർണമി ഏത് ദിവസമാണ് വരുന്നതെന്ന് നോക്കാം. 2022 ഒക്ടോബർ 9 ഞായറാഴ്ചയാണ് അശ്വിനി മാസത്തിലെ പൗർണമി വരുന്നത്. ഇനി പൗർണമി തിഥി ആരംഭിക്കുന്നത് 9 ഞായറാഴ്ച വെളുപ്പിനെ 4:09 മുതൽ 10 തിങ്കളാഴ്ച വെളുപ്പിന് 3:11 വരെയാണ്. അതുകൊണ്ട് 9 രാത്രിയിൽ ചെയ്യുന്ന ഈ ദീപ വഴിപാടിന് അത്യപൂർവ ഫലസിദ്ധിയാണുള്ളത്. ഈ പൗർണമി ദിവസം ദേവി പൂജയ്ക്ക് ഉത്തമമായ ദിവസമാണ്. നിങ്ങളുടെ വീട്ടിൽ ഏത് ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലും, അതായത് ലക്ഷ്മി ദേവി, പാർവതി ദേവി, സരസ്വതി ദേവി, ദുർഗാദേവി തുടങ്ങിയ ഏത് ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലും ആ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ്. പൗർണമി ദിവസം ദേവി വഴിപാട് ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലസിദ്ധിയാണ് നമുക്ക് ലഭിക്കുന്നത്. പൗർണമി ദിവസം ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ദേവിയുടെ മുഖവും പ്രകാശത്തോടെ ജ്വലിക്കുന്നതാണ്. ദേവി ചന്ദ്രമണ്ഡലത്തിൽ അത്യധികം ശോഭയോടുകൂടിയിരിക്കുന്ന ഈ ദിവസം നമ്മൾ എന്തെല്ലാം ആവശ്യപ്പെട്ടാലും അതെല്ലാം ദേവി നമുക്ക് നൽകുന്നതാണ്. അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ശിവന് കൂവള ഇലകൾ കൊണ്ട് അർച്ചന നടത്തുന്നതും അതിവിശേഷമാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. പൗർണമി ദിവസം ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ എന്തെല്ലാം നന്മകൾ അല്ലെങ്കിൽ എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നതെന്ന് നോക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിക്കടി കലഹങ്ങൾ മിക്ക വീട്ടിലും പതിവാണ്. കൂടാതെ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർ ശിവഭഗവാനെയും പാർവതി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ഈ ദീപം കൊളുത്താവുന്നതാണ്. തീരാത്ത കടബാധ്യത ഉള്ളവർ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഈ ദീപം കൊളുത്തുന്നത് അത്യുത്തമമാണ്. ഇതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയും നല്ല പേര് സമ്പാദിക്കുന്നതിനും ഈ ദീപം കൊളുത്താവുന്നതാണ്. ആർക്കു വേണമെങ്കിലും ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ദീപ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ വഴിപാട് ചെയ്യുന്നതിന് വേണ്ടി വലിയ ഒരു അകൽവിളക്കും ചെറിയ 2 ആവശ്യമുള്ളത്. പഴയ മൺവിളക്കാണെങ്കിലും ഇനി പുതിയ വിളക്കാണെങ്കിലും ശരി, അത് ഈ വഴിപാടിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പൗർണമി ദിവസം വൈകിട്ട് 7 ഈ ദീപ വഴിപാട് ചെയ്യുന്നതാണ് ഉത്തമം. ചന്ദ്രൻ ആകാശത്ത് വന്നതിന് ശേഷം ഏകദേശം 7-8 ഇടയിൽ ചന്ദ്രൻ നല്ല ശോഭയോടുകൂടി പ്രകാശിക്കുന്നതാണ്. ആ ഒരു സമയത്ത് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. വഴിപാട് ചെയ്യുന്നതിന് മുൻപായി വലിയ അകൽവിളക്കിലും ചെറിയ 1 നല്ലതുപോലെ മഞ്ഞൾ പൂശുക. അതിൻ്റെ അകവും പുറവും നല്ലതുപോലെ മഞ്ഞൾ പൂശേണ്ടതാണ്. പിന്നീട് അകൽവിളക്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക. വിളക്ക് വയ്ക്കാൻ ഉപയോഗിക്കുന്ന തട്ടത്തിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടേണ്ടതാണ്. അതിനുശേഷം വലിയ അകൽ വിളക്കിൽ കല്ലുപ്പ് നിറയ്ക്കുക. കല്ലുപ്പ് നിറച്ചതിന് ശേഷം
അതിന് മുകളിലായി ഒരു ചെറിയ അകൽ വിളക്ക് വയ്ക്കുക. ചെറിയ അകൽ വിളക്കിൽ 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിചീരകം എന്നിവ ഇടുക. അതിനുശേഷം അതിന് മുകളിലായി ഒരു ചെറിയ അകൽ വിളക്ക് കൂടി വയ്ക്കുക. അകൽ വിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. ദീപം കൊളുത്തിയതിന് ശേഷം ഈ ദീപമെടുത്ത് വീടിന് പുറത്തു വരേണ്ടതാണ്. വീടിന് പുറത്തു വന്നതിന് ശേഷം ചന്ദ്രഭഗവാനെ നോക്കി നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണോ ഉള്ളത് അതെല്ലാം മാറ്റിത്തരണമേ എന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഏതു തരത്തിലുള്ള കടബാധ്യത ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പണം ധാരാളം വന്നു ചേരാനും മക്കൾ നല്ലതുപോലെ പഠിക്കാനും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകാനും തൊഴിലിൽ ഉന്നതി ഉണ്ടാകാനും തുടങ്ങിയ നിങ്ങളുടെ ഏത് ആവശ്യമാണെങ്കിലും ശരി, അത് ആകാശമണ്ഡലത്തിൽ പോയി ചേരുന്നതാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ നല്ല പോസിറ്റീവായി നമുക്ക് ലഭിക്കുന്നതുമാണ്. ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വിളക്ക് ചന്ദ്രനെ കാണിച്ച് നല്ലതുപോലെ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്ന് 108 തവണ ജപിക്കുന്നതും അത്യുത്തമമാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വലതുഭാഗത്തു നിന്നും 3 പ്രാവശ്യം ചുറ്റുക. 3 തവണ ചുറ്റിയതിന് ശേഷം ഈ ദീപം നിങ്ങളുടെ പൂജാമുറിയിൽ കിഴക്ക് നോക്കി വയ്ക്കാവുന്നതാണ്. പൂജാമുറി ഇല്ലാത്തവർ നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് അവിടെ ഈ ദീപം വയ്ക്കാവുന്നതാണ്. പൂജാമുറിയിൽ ലക്ഷ്മി വിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ അതിന് അടുത്തായി ഈ കല്ലുപ്പ് ദീപം വയ്ക്കാവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുൻപിലായി ഈ ദീപം കൊളുത്തി വയ്ക്കുന്നതാണ് ഉത്തമം. ദീപം കൊളുത്തുന്നതിന് വേണ്ടി അകൽ വിളക്കിൽ ഉപയോഗിച്ച കല്ലുപ്പ് പിറ്റേ ദിവസം എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സിങ്കിൽ കല്ലുപ്പ് ഇട്ടതിന് ശേഷം അതിൽ വെള്ളമൊഴിച്ചും ഇടാവുന്നതാണ്. ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പൗർണമി ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലങ്ങളാണ് ലഭിക്കുന്നത്. മാത്രമല്ല അത്യധികം ശോഭയോടുകൂടി പ്രകാശിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ ദീപ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ നമ്മൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ നടക്കുന്നതുമാണ്. അതുകൊണ്ട് പൗർണമി ദിവസം ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ ദീപ വഴിപാട് ചെയ്യാൻ ആരും തന്നെ മറന്നു പോകരുത്. പൗർണമി ദിവസം ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെയെന്നും എല്ലാവർക്കും സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.